നമസ്കാരം. വനിതാ 2020 ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ 5 റൺസിന് കീഴടക്കി ഓസ്ട്രേലിയ ഫൈനലിൽ പ്രവേശിച്ചു. 173 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഒരു ഘട്ടത്തിൽ വിജയമുറപ്പിച്ച ശേഷമാണ് ഇന്ത്യ കളി കൈവിട്ടത്. അർദ്ധ സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ജമിമ റോഡ്രിഗസും പൊരുതി എങ്കിലും ഇരുവരും പുറത്തായതോടെ ഇന്ത്യ കളി കൈവിട്ടു. അവസാന 5 ഓവറിൽ 38 റൺസും അവസാന ഓവറിൽ 16 റൺസുമായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. വാലറ്റുത്ത് ദീപ്തി ശർമ്മ പൊരുതിയിരുന്നുവെങ്കിലും ഓസീസ് കരുത്തിനെ മറികടക്കാൻ സാധിച്ചില്ല. തുടർച്ചയായ 6ാം തവണയാണ് ഓസ്ട്രേലിയ 2020 ലോകകപ്പ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കുന്നത്. സ്കോർ ഓസ്ട്രേലിയ 20 ഓവറിൽ 172, ഇന്ത്യ 20 ഓവറിൽ 167 എന്നിങ്ങനെയായിരുന്നു. ആഷ്ലി ഗാർഡ്നർ എറിഞ്ഞ ആദ്യ ഓവറിൽ 10 റൺസ് അടിച്ച ഷഫാലിയും സ്മൃതിയും ചേർന്ന് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയതാണ്. എന്നാൽ തകർത്തടിച്ച ഷഫാലിയെ 2ാം ഓവറിൽ ഷഫാലിയെ മെഗാൻ ഷൂട്ട് വിക്കറ്റിന് മുന്നിൽ കുടുക്കുകയായിരുന്നു. ഗാർഡ്നർ എറിഞ്ഞ 3ാം ഓവറിലെ 2ാം പന്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച സ്മൃതിയും വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയതോടെ ഇന്ത്യ പൊരുതാതെ കീഴടങ്ങുമെന്ന് തോന്നിച്ചു. ഷഫാലി വർമ്മ, സ്മൃതി മന്ദാന, യസ്തിക ഭാട്ടിയ എന്നിവർ ആദ്യ 4 ഓവറിനുള്ളിൽ മടങ്ങുകയും ചെയ്തു. 4ാം നമ്പറിൽ ഇറങ്ങിയ ജമീമ റോഡ്രിഗസ് 2 ബൗണ്ടറി അടിച്ചാണ് തുടങ്ങിയത്. മറുവശത്ത് യാസ്തികയും ബൗണ്ടറി അടിച്ച് തുടങ്ങിയെങ്കിലും 4ാം ഓവറിൽ ജമീമയുമായുള്ള ധാരണ പിശകിൽ റൺ ഔട്ടാവുകയും ചെയ്തു. 4 റൺസായിരുന്നു യാസ്തികയുടെ സംഭാവന. 3 വിക്കറ്റ് നഷ്ടമായിട്ടും പ്രതിരോധത്തിലേക്ക് വലിയാതെ തകർത്തടിച്ച ജമീമയും ഹർമനും ചേർന്നാണ് ഇന്ത്യയെ പവർ പ്ലേയിൽ 59 റൺസിലെത്തിച്ചത്. 10 ഓവറിൽ ഇന്ത്യ 93 റൺസ് അടിച്ചതോടെ ഓസ്ട്രേലിയ വിറച്ചു. പവർ പ്ലേയിൽ 28 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടമായി പതറിയ ഇന്ത്യയെ ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടിലൂടെ കരകയറ്റുകയായിരുന്നു. 3 വിക്കറ്റ് നഷ്ടമായിട്ടും പവർ പ്ലേയിൽ തകർത്തടിച്ച ജമീമയും ഹർമനും ചേർന്ന് ഇന്ത്യയെ കരകയറ്റി. 69 റൺസ് കൂട്ടിച്ചേർത്ത ഈ സഖ്യം ഓസീസിനെ പ്രതിരോധത്തിലാക്കി. പക്ഷേ 11ാം ഓവറിൽ ഡാർസി ബ്രൗണിൻ്റെ പന്തിൽ ഷോട്ടിന് ശ്രമിച്ച ജമീമയ്ക്ക് പിഴച്ചു. പന്ത് അലിസ ഹീലിയുടെ കയ്യിൽ ചെന്നുപെട്ടു. 24 പന്തിൽ നിന്ന് 6 ബൗണ്ടറി അടക്കം 43 റൺസ് എടുത്ത ജമീമ മടങ്ങിയതോടെ ഓസീസ് കളിയിൽ പിടിമുറക്കി. റിച്ച ഘോഷിനെ കൂട്ടുപിടിച്ച് ഹർമൻപ്രീത് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ 15ാം ഓവറിൽ കാണിച്ച അലസത ക്യാപ്റ്റനെ വിക്കറ്റ് എടുക്കുകയായിരുന്നു. അതേസമയം 2ാം റണ്ണിനായി ലാഘവത്തോടെ ഓടിയ ഹർമൻപ്രീതിൻ്റെ ബാറ്റ് പിച്ചിൽ ക്രീസിന് മുന്നിൽ കുടുങ്ങി. ഒട്ടും സമയം കളയാതെ ഹീലി ബെയിൽസ് ഇളക്കി. പിന്നാലെ 17 പന്തിൽ നിന്ന് 14 റൺസുമായി റിച്ചി മടങ്ങിയതോടെ ഇന്ത്യയുടെ പ്രതീക്ഷ പൊലിഞ്ഞു. ദീപ്തി ശർമ്മ 17 പന്തിൽ നിന്ന് 20 റൺസുമായി പുറത്താകാതെ നിന്നു. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസീസ് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തിരുന്നു. ബെർത്ത് മൂണി, ക്യാപ്റ്റൻ മെഗ് ലാനിംഗ്, ആഷ്ലി ഗാർഡ്നർ എന്നിവരുടെ ഇന്നിങ്സുകളാണ് ഓസീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. 37 പന്തിൽ നിന്ന് 1 സിക്സും 7 ഫോറും അടക്കം 54 റൺസ് എടുത്ത മൂണിയാണ് ഓസീസിൻ്റെ ടോപ്പ് സ്കോറർ. ഓപ്പണിംഗ് വിക്കറ്റിൽ അലിസ ഹീലിക്കൊപ്പം 52 റൺസിൻ്റെ കൂട്ടുകെട്ടും മൂണി പടുത്തുയർത്തി.